എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നല്ല ചിക്കൻ കൊണ്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 kg ചിക്കനാണ് കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, 1 tbsp മൈദ ഇപ്പോൾ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ബ്ലഡിൻ്റെയൊക്കെ അംശങ്ങൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ എത്ര കഴുകിയാലും എല്ലാവർക്കും ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് കഴുകി നോക്കും, നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും, ഇതിൽ ബോണൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം ചെറിയൊരു നല്ല ഒരു പാകത്തിനുള്ള എരിവുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 tsp മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതും 1/2 tsp വച്ചിട്ട്. അതുപോലെ തന്നെ സോയാ സോസ്, 1 tsp, അതുപോലെ തന്നെ 1 tsp ചില്ലി സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, അതും 1/2 tsp എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി എരിവില്ലാത്ത രീതിയിലാണ്. നമുക്ക് ബാക്കി ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേക്കും എരിവ് കുറച്ച് കട്ടയായിട്ട് ചേർക്കാം. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇച്ചിരി പാകത്തിനുള്ള രീതിയിൽ കുട്ടികൾക്ക് കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ 1 tbsp മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 tbsp കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ എന്താ പറയുക, നല്ല പുരട്ടി നല്ല മസാലയെല്ലാം എല്ലായിടത്തും ആകത്തക്ക രീതിയിലാക്കി വെക്കണം. നല്ല പോലെ കൈ കൊണ്ട് അല്ലെങ്കിൽ 1 spoon വെച്ചിട്ട് നന്നായിട്ട് പുരട്ടി നല്ല പോലെ മിക്സാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് പകരം ഇവിടെ കുറച്ച് നാരങ്ങാനീരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ട് 1/2 hr റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ ആ സോസും എന്താ പറയുക, കുരുമുളക് പൊടിയും മുളക് പൊടിയും അങ്ങനെയുള്ള എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ ഏകദേശം 1/2 hr എടുക്കും. ഞാനിന്ന് മാറിനേറ്റ് ചെയ്തതിന് ശേഷം 1/2 pgi നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിനാഗിരി യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതൊരു 1/2 hr ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലല്ല വേറെ ഏതെങ്കിലും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് എന്താ പറയുക, ഒത്തിരി നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നിച്ച് ഒത്തിരി ഇട്ട് കൊടുക്കാതെ വിട്ട് കിടത്തക്ക രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 hr ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇനിയൊരു ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അകം വേകാതെ നമുക്ക് പുറമേ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ള് ഫ്രൈ ചെയ്ത് എല്ലാ ഭാഗവും വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ, ഞാൻ പക്ഷെ 1/2 hr ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം എണ്ണ, ഞാൻ വറുക്കാൻ ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതൊരു 2 tbsp ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, സവോള, ഇത്രയാണ്. അപ്പോൾ 5-6 വെളുത്തുള്ളിയും
ഒരു പെരുവിരലിൻ്റെ അത്രയും നീളത്തിൽ ചെറിയ നീളത്തിലുള്ള ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ നമ്മുടെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമെന്ന് വേണ്ട, നന്നായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാടി തുടങ്ങുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയനിലെ അതിൻ്റെ വെള്ള ഭാഗം അരിഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്രീനൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക, അടുത്ത് ചേർത്ത് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത്, ഒരു സവോള ഒരു രണ്ടായിട്ട് കീറി, പിന്നെ അതിനൊന്ന് നാലായിട്ട് കീറി, ഒന്നുകൂടി കീറി, അത്രേ കീറിയിട്ടുള്ളൂ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി തളർന്ന് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒത്തിരി തളർന്ന് വരണ്ട, അതായത് മുരിയൻ തുടങ്ങുക വേണ്ട, അതിനു മുമ്പ് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കാം കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഒത്തിരി അങ്ങ് മുരിയോ അങ്ങനെയുള്ള വേകാനുള്ള താമസമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാനൊരു ഒരു ടീസ്പൂൺ തന്നെ പൊടിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് സോയാ സോസ്, സോറി നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്, അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സംഭവങ്ങൾ തന്നെ മുളക് പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, അതും ഒരു 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 ടീസ്പൂണും പിന്നെ ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊന്ന് എല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനൊരു രണ്ട് മിനിറ്റിനകം തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഗ്രേവി ഇല്ലാതെയാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് പെട്ടെന്ന് കട്ടയാവും കേട്ടോ, നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കോൺഫ്ലോർ ഒന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടി വീണ്ടും ഒരു ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ടയാവാൻ തുടങ്ങുക. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് എന്താ പറയുക, നമ്മൾ ഇളക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇനിയും പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല റിച്ചായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഫ്രൈഡ് റൈസ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറും കറിയും അഞ്ചെട്ട് തരം കറിയും കറികളും ഒന്ന് വെച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതുപോലുള്ള എളുപ്പപ്പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടും നല്ല റിച്ചായിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഗ്രീനായിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയനില്ലേ, അതുകൂടി ലാസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ചില്ലി ചിക്കനും ഇരിക്കുന്നത്. ഒട്ടും ഗ്രേവിയൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചില്ലി ചിക്കൻ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.